സത്യം തുറന്നു പറയാൻ നിന്നു, ആ പെൺകുട്ടിയുടെ ഒപ്പം നിന്നു എന്ന് പറഞ്ഞതിനാണ് അവരെ പുറത്താക്കിയത്. അവരെ പുറത്താക്കിയിട്ട് ഈ ഇടയ്ക്ക് മോഹൻലാൽ പറഞ്ഞ എന്താണ്, ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വരട്ടെ എന്ന്. നാണമുണ്ട് മോഹൻലാൽ അങ്ങനെ പറയാൻ, ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വരട്ടെ എന്നാണ് പറയുന്നത്. എങ്ങോട്ട്? അമ്മയിലോട്ട്. പിന്നെ എ എം എം എ എന്ന് പറയുന്ന അമ്മയെന്ന് ഞാൻ പറയില്ല, എ എം എം എ എ എം എം എ എന്ന് പറയുന്ന സംഘടനയിലോട്ട് അങ്ങോട്ട് ചെല്ലുന്നില്ലേ അവരെ മൂക്ക് ചെത്തി കളയൂ. അവരൊന്ന് വേറെ സിനിമയിൽ അഭിനയിക്കില്ലേ? കാലമൊക്കെ മാറിപ്പോയി, മോഹൻലാൽ ഒന്നും അറിയാൻ വയ്യാഞ്ഞിട്ടാണ് സിനിമ തന്നെ മാറിപ്പോയി, സിനിമ ലോകം മാറിപ്പോയി. നമസ്കാരം. ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം നിന്ന നടിമാർക്ക് അവസരങ്ങൾ കുറയുന്നത് മലയാളികൾ കണ്ടതാണ്. ഇതാണ് മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര. സൂപ്പർ സ്റ്റാറുകൾ പറയുന്നത് പോലെയാണ് മലയാള സിനിമ പോകുന്നതും അവസരങ്ങൾ നൽകുന്നതും എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. പ്രമുഖ നടനും അമ്മയുടെ പ്രസിഡന്റുമായ മോഹൻലാലിനെതിരെ പ്രതികരിച്ചാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര രംഗത്തെത്തിയത്. അമ്മയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയ നടിമാർ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നാണ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ പറഞ്ഞത്. നാണമുണ്ടോ മോഹൻലാലിന് അങ്ങനെ പറയാനെന്നാണ് ബൈജു കൊട്ടാരക്കര ചോദിക്കുന്നത്. എ എം എം എയിലേക്ക് പോയില്ലെങ്കിൽ ഇവർ മൂക്ക് ചെത്തിക്കളയോ എന്നാണ് ബൈജു ചോദിക്കുന്നത്. ഇവർ വേറെ സിനിമകളിൽ അഭിനയിക്കില്ലേ? കാലമൊക്കെ മാറിപ്പോയി. മോഹൻലാലിന് ഇതൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് സിനിമ തന്നെ മാറിപ്പോയെന്നും ബൈജു കൊട്ടാരക്കര പറയുന്നു. ഇപ്പോഴും പഴം പുരാണം പറഞ്ഞ് എ എം എം എയുടെ കാല് പിടിച്ചിരുന്നാൽ അവസാനം ഗതി അധോഗതിയായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പാണിത്. ഈ സംഘടനകളിലെ പൊള്ളത്തരങ്ങൾ അല്ലെങ്കിൽ ഈ സംഘടനയുടെ തലപ്പ് തീരിക്കുന്നവരോ ഉള്ളിലിരിപ്പ് എന്താണ്, എങ്ങനെയാണെന്ന് മലയാളികൾക്ക് മനസ്സിലായി തുടങ്ങിയെന്നാണ് ബൈജു കൊട്ടാരക്കര പറയുന്നത്. അഭിനയം ഒരു കലയാണ്. മോഹൻലാലൊക്കെ കഴിവുള്ളവരാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. മനസ്സ് ആദ്യം നന്നായിരിക്കണം, അല്ലെങ്കിൽ സത്യം വിളിച്ചു പറയാനുള്ള ആർജവം കാണിക്കണമെന്നും ബൈജു കൊട്ടാരക്കര പറയുന്നു. ബൈജുവിന്റെ വാക്കുകൾ കേൾക്കാം. ഇപ്പോഴും പഴംപുരാണവും പറഞ്ഞുകൊണ്ട് എ എം എം എയുടെ കാല് പിടിച്ച് അവിടെ ഇരുന്നാൽ അവസാനത്തെ ഗതി അധോഗതിയായിരിക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണിത്. ഈ കേസോട് കൂടിയെങ്കിലും ഈ സംഘടനകളിലുള്ള ഈ പൊള്ളത്തരങ്ങളും ഈ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറോ